ശബരിമല അയ്യപ്പ സമാജം തൃപ്രയാർ അയ്യപ്പ സേവാ കേന്ദ്രം മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ സേവന പ്രവർത്തനങ്ങൾക്ക് സമാപനമായി. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പ സേവാ കേന്ദ്രം ചെയർമാൻ മധു ശക്തിധര പണിക്കർ അധ്യക്ഷനായി. കാലടി സംസ്കൃത സർവകലാശാല റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ എൻ നടേശൻ മുഖ്യ പ്രഭാഷണം നടത്തി. സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. അയ്യപ്പ സേവാ കേന്ദ്രം ജനറൽ കൺവീനർ എൻ വി സേതുനാഥ്, അയ്യപ്പ സേവാ സമാജം സംസ്ഥാന ഉപാധ്യക്ഷൻ വി രാമദാസ മേനോൻ, ഉണ്ണികൃഷ്ണൻ, തൃപ്രയാർ ദേവസ്വം മാനേജർ വി ആർ രമ, ദിനേശ് വെള്ളാഞ്ചേരി, സുരേഷ് ഇയാനി എന്നിവർ സംസാരിച്ചു. കൂട്ടായിട്ട് പോകണ ഒരു രീതി ഉള്ളത് ശബരിമലയിലാണ്. ഗുരുവായൂർ അമ്പലത്തിലോ തൃപ്രയാർ അമ്പലത്തിലോ ഒക്കെ വരുമ്പോ നമ്മൾ ഒറ്റയ്ക്കോ വീട്ടുകാരെയോ കൂട്ടുകാരൊക്കെ വന്നേക്കാം. ഒരു സംഘമായിട്ട് വ്രതമെടുത്ത് അങ്ങനെ പോകുന്ന ഒരു രീതി കാലങ്ങളായിട്ട് ശബരിമലയിലുള്ളതാണ്. അപ്പൊ കുട്ടികളും ആളുകളൊക്കെ ഒരുമിച്ച് ഉറക്കെ ശരണം വിളിക്കാൻ കാർവന്മാർ പറയാറുണ്ട്. അവർ പറയുവേ, നിങ്ങൾ ഇവിടുന്ന് ശരണം വിളിച്ചാൽ അവിടെ കേൾക്കണം എന്ന് പറയും. അങ്ങനെ ഉറക്കെ വിളിക്കും. ഇപ്പൊ ആൾക്കാർക്ക് ലജ്ജയാന്ന് തോന്നുന്നുണ്ട്, ഞാൻ ശരണം വിളിച്ചാൽ അത് മോശമാവോ അധികപ്പറ്റാവോ അല്ലെങ്കിൽ അത് നാണക്കേടാണോ ഒക്കെയാവും. അത് നമുക്ക് കുറച്ച് കൂടുതലാണ് ആ ശീലേ. പൊതുവില് ഹൈന്ദവ സമൂഹത്തിൽ അത് കൂടുതലാണ്, അതിൻ്റെ ആവശ്യമില്ല. ശരണം വിളി തന്നെ കുറഞ്ഞ് കുറഞ്ഞ് സ്വാമിയെ ശരണമയ്യപ്പ സ്വാമെന്നായിട്ടുണ്ട് ഇപ്പോൾ പല സ്ഥലങ്ങളിലും.